ചിലർക്ക് വണ്ടി അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സഹായം മാത്രമാണ്. എന്നാൽ തൻ്റെ ജീവനോളം വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നാടാണ് കേരളം. അതിനുള്ള തെളിവുകളാണ് വണ്ടിഭ്രാന്തന്മാർ എന്ന പേരിൽ ഉള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകൾ. ചിറക് തരാത്ത ദൈവത്തോട് ടയറുകൊണ്ട് പ്രതികാരം ചെയ്ത വണ്ടിഭ്രാന്തന്മാരുടെ കൂട്ടായ്മ എന്ന അവരുടെ ക്യാപ്ഷനിൽ നിന്ന് തന്നെ അവർക്ക് വണ്ടിയോടുള്ള താല്പര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരക്കാർക്ക് നേരിടേണ്ടി വന്ന ഒരു കനത്ത പ്രതിസന്ധിയാണ് ഈ ചലാൻ സിസ്റ്റവും അതിൻ്റെ നൂലാമാലകളും. എന്താണ് ഈ ചലാൻ? എൻ്റെ പേര് ജെന്നി ജെയിംസ്. വെൽക്കം ടു മൈ ചാനൽ. വാഹനം ഓടിക്കുന്നവരിൽ ഒരിക്കലെങ്കിലും പോലീസ് ചെക്കിങ്ങിൽ കുടുങ്ങാത്തവർ ചുരുക്കമാണ്. ചിലപ്പോഴൊക്കെ പെറ്റി കിട്ടാറുണ്ട്. എങ്കിലും 500 പെറ്റിയെ പോലീസുകാരൻ്റെ ദയവ് കൊണ്ട് 100 അധികവും. എന്നാൽ ഈ ചലാൻ സിസ്റ്റം വന്നതോടെ കഥയാകെ മാറി. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിലുള്ള ഒരു ആൻഡ്രോയിഡ് ബേസ് ആപ്പാണ് ഈ ചലാൻ. വാഹന സംബന്ധമായും ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ എല്ലാവരും ഉൾക്കൊള്ളുന്ന കേന്ദ്ര ഗവൺമെൻറ് വെബ്സൈറ്റായ പരിവാഹനുമായിട്ട് കണക്റ്റഡാണ് ഈ ആപ്പ്. ഇന്ത്യയിലുള്ള ഏത് വാഹനത്തിൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും അന്വേഷണ ഉദ്യോഗസ്ഥന് ഒറ്റ ടച്ചിലൂടെ ലഭിക്കുന്നു. ഇതിനൊരു സിറ്റിസൺ വേർഷനും ഉണ്ട്. ഇപ്പോൾ ഏതൊരാൾക്കും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ വാഹനത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേറെ RTO ഓഫീസിൽ അന്വേഷിച്ചാൽ തന്നെ കിട്ടുക ഒരു പ്രയാസകരമായ കാര്യമായിരുന്നു. എന്നാൽ ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടി ഇന്ത്യയിലുള്ള ഏതൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും വിരൽത്തുമ്പിലാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ചലാനിനെക്കുറിച്ചുള്ള സാധാരണക്കാരുടെയും വണ്ടി ഭ്രാന്തന്മാരുടെയും പ്രതികരണങ്ങൾ കണ്ടു. ഓരോ അലോയ് വീലിനും 5000 വെച്ച് മൊത്തം 20,000 ഫൈൻ വന്നു എന്ന് പരാതിപ്പെട്ടവരും, കാക്ക കാഷ്ടിച്ചതിനെ പുതിയ ഡിസൈൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഫൈൻ വരുമോ എന്ന് ട്രോളിയവരെയും കണ്ടു. ഈ ചലാനിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചാനലിൽ ഈ ചലാനിനെ കുറിച്ചുള്ള വിശദീകരണമായി വന്നു. അദ്ദേഹം പറയുന്നത് വളരെ ചെറിയ എംബ്ലങ്ങളോ സ്റ്റിക്കറുകളോ അതുപോലെ തന്നെ മാനുഫാക്ചർഡ് സ്പെസിഫിക്കേഷനുള്ളിൽ വരുന്ന അലോയ് വീലുകളോ ഉണ്ടെങ്കിൽ അതിനൊന്നും ഫൈൻ വരില്ല എന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫൈനിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടെങ്കിൽ അത് നമുക്ക് RTO ഓഫീസിലോ കോടതിയിലോ ഒക്കെ പരാതിയായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ചലാനിനെ കുറിച്ച് ആളുകൾക്ക് പരാതി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾ. ഈ കോവിഡ് കാലത്ത് പരാതി തോന്നുന്ന രീതിയിലുള്ള ഫൈൻ ഈടാക്കി ഈ ഓഫീസുകൾ കയറി ഇറങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. ഓഫീസ് കയറി ഇറങ്ങാൻ പറ്റാത്ത ചിലരെ പരാതി ഉണ്ടെങ്കിൽ തന്നെ പറ്റുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ ഫൈൻ അടച്ച് തടിയൂരും. എന്ന് വെച്ചാൽ അവർക്ക് പരാതിയില്ലെന്നല്ല, ഇതിൻ്റെ പുറകെ ഓഫീസുകൾ കയറി ഇറങ്ങാൻ വയ്യ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയാണ് ഓരോ ഉദ്യോഗസ്ഥരും ടാർജറ്റ് തികയ്ക്കേണ്ടതിൻ്റെ ഉള്ളുകള്ളികൾ പുറത്തു വരുന്നത്. തലപ്പത്തിരിക്കുന്ന ജനങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുന്ന രീതിയിലും കീഴുദ്യോഗസ്ഥരോട് കർശന നടപടി എടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന ഒരുതരം ഇരട്ടത്താപ്പാണ്. ഏതാണ്ട് 400 നിയമലംഘനങ്ങളുടെ ലിസ്റ്റുള്ള ഈ ചലാൻ സിസ്റ്റത്തിൽ ഒരു വാഹനത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒരു നിയമലംഘനത്തെ വിഭാഗത്തിൽപ്പെടുത്തി ഫൈൻ ഈടാക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. കേസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ടാർജറ്റ് തികയ്ക്കാൻ കർശന നിർദ്ദേശം ലഭിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തൻ്റെ മനുഷ്യത്വപരമായ വിവേചന അധികാരം ഉപയോഗിക്കില്ല. ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ടാർജറ്റ് കൊടുക്കേണ്ടത് പിരിക്കേണ്ട സംഖ്യയുടെ വലിപ്പത്തിലോ കേസുകളുടെ എടുക്കേണ്ട കേസുകളുടെ എണ്ണത്തിലോ ആയിരിക്കരുത്, മറിച്ച് കുറയ്ക്കേണ്ട വാഹനാപകടങ്ങളുടെ എണ്ണത്തിലായിരിക്കണം. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റോഡുകളുടെ ഗുണമേന്മയും. വണ്ടി പരിശോധിച്ച് പിഴയടുപ്പിക്കാൻ ആളുണ്ട്, എന്നാൽ റോഡ് പരിശോധിച്ച് കുഴിയടുപ്പിക്കാൻ ആളില്ല എന്നതാണ് അവസ്ഥ. ജനങ്ങളുടെ സുരക്ഷയും റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഗവൺമെൻറ് അന്തിമമായ ലക്ഷ്യമെങ്കിൽ ഈ റോഡുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണം. അതല്ലാതെ അത് PWയുടെ ഉത്തരവാദിത്തമാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് കൈ കഴുകരുത്. കേരളത്തിൽ ഹൈവേസ് നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റീസ് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഹൈവേസ് നിർമ്മിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഹൈവേയുടെ ക്വാളിറ്റിയും കേരളത്തിലെ ഹൈവേയുടെ ക്വാളിറ്റിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ അന്തരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ പിടിപ്പിക്കേണ്ടത് തന്നെയാണ്. അതല്ലാതെ മഴ കൂടുതലിനെയും ജനസാന്ദ്രതയും പറഞ്ഞ ഒരു കാര്യമില്ല. ഒരു കുതിരാന്തരംഗം നമ്മൾ പണിയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ആ പാലേരിവട്ടം പാലത്തിലൂടെ ഈ ജന്മത്ത് ഒരു കാർ ഓടിച്ചു പോകാൻ പറ്റുമോ? അതുപോലെ ടോൾ കൊടുക്കുന്ന റോഡിൽ ടോൾ കൊടുക്കണം, കാത്തു നിൽക്കണം, ബ്ലോക്കിൽ കുടുങ്ങണം, അവിടെ നിൽക്കുന്നവരുടെ ചീത്തയും കേൾക്കണം. പണ്ടൊരു സിനിമയിലെ മണം പിടിച്ച് കൊച്ചി എത്തിയെന്ന് സലീം കുമാർ പറഞ്ഞതുപോലെ
വണ്ടിയുടെ കുലുക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരള ബോർഡർ കടന്നു വന്ന്. കേരളത്തിലേക്ക് കിടക്കുന്ന വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ നിങ്ങൾ പലരും കടന്നു പോയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്കൊരു കാര്യം അറിയാം, തമിഴ്നാട് നിന്ന് വരുന്ന ഭാഗത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് വലിയ അക്ഷരത്തിൽ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ 100 km/h എന്നുള്ള ബോർഡ് പല സ്ഥലത്തും നമുക്ക് കാണാം. എന്നാൽ കേരള ബോർഡ് കടന്നു കഴിയുമ്പോൾ 90, 70, 50 km/h എന്ന ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാതെ മുട്ടിന് മുട്ടിന് 1.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ട്രാഫിക് സിഗ്നലുകളും, ടോള് കൊടുക്കുന്ന റോഡിൽ ഇത്രയധികം ട്രാഫിക് സിഗ്നലുകൾ വേറെ എവിടെയും കാണില്ല. ജംഗ്ഷൻ വരുമ്പം ഫ്ലൈ ഓവർ നിർമ്മിച്ചും അതേപോലെ തന്നെ ടൗൺ വരുവാണെങ്കിൽ ബൈപ്പാസ് നിർമ്മിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതും കേരളത്തിൽ ചെയ്യാത്തതും. റോഡ് സുരക്ഷയ്ക്കായിട്ട് പിടിച്ചെടുക്കുന്ന പണം റോഡിൻ്റെ സുരക്ഷയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വേണ്ടി തന്നെ വിനിയോഗിക്കണം. VIP വാഹനങ്ങൾ കർട്ടൺ ഉപയോഗിക്കുന്ന സുരക്ഷിതത്തിൻ്റെ ഭാഗമാണ്, അത് നിയമപരവുമാണ്. എന്നാൽ സാധാരണക്കാരൻ കർട്ടൺ ഉപയോഗിച്ചാൽ ഭാഗത്തിൻ്റെ സുരക്ഷിതത്വം പോകും, ഇതിനകത്തെ ലോജിക്ക് എന്താണ്? അതേപോലെ തന്നെ നമ്മളോട് കണ്ണിഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളോ സ്റ്റിക്കുകളോ ഒക്കെ ഒട്ടിക്കരുതെന്ന് പറയുന്നത് മറ്റു വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധ അത് ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേസമയം ഒരു പോലീസ് വാഹനമോ ഒരു MAD വാഹനമോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പൂരപ്പറമ്പിലേക്ക് നോക്കുന്നത് പോലെയാണ്, ചുറ്റും കണ്ണിഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും സ്റ്റിക്കുകളും. പിന്നെ റോഡ് സൈഡിലുള്ള പരസ്യ ബോർഡുകൾ നമ്മുടെ ശ്രദ്ധ തിരിക്കാറില്ല എന്നുള്ളതാണ് ഒരാശ്വാസം. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ വേണം. പക്ഷേ അതിനു മുമ്പ് ഈ ചലാൻ സിസ്റ്റത്തിൽപ്പെടുന്ന 400 നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫൈൻ എത്രയൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിയമലംഘനം ആകുന്നത്, ഇതുകൊണ്ട് ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, ഇതൊന്നും സാധാരണക്കാരിൽ പലർക്കും അറിയില്ല. അവരെ സംബന്ധിച്ച് നിയമങ്ങളിൽ പെടുന്ന 3-4 എണ്ണമേ ഉള്ളൂ. 1, ഹെൽമെറ്റ് ഇടാത്തത്. 2, സീറ്റ് ബെൽറ്റ് ഇടാത്തത്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത്. പിന്നെന്താ, മദ്യപിച്ച് വണ്ടി ഓടി. അങ്ങനെ വളരെ കുറഞ്ഞ നിയമലംഘനങ്ങളെ സാധാരണക്കാരനെ അറിയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇതിനെതിരെ നല്ലൊരു ബോധവൽക്കരണങ്ങൾ നടത്തണം. അതിനുശേഷം എന്നിട്ടും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം. നിയമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ, അല്ലാതെ നിയമങ്ങൾ ഗവൺമെൻറ് അംഗീകൃത ഒരു കൊള്ളയായി മാറരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.